കോവിഡ് മൂലം ജോലി നഷ്ടപ്പെട്ട ആളാണോ നിങ്ങൾ? ESI വിഹിതം കിട്ടുന്ന തൊഴിലാളിയാണോ? തൊഴിലില്ലായ്മ വേതനത്തിന് അപേക്ഷിക്കാനുള്ള സമയമാണിത്. എങ്ങനെ, എവിടെ, എപ്പോൾ അപേക്ഷിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ മണി പോസ്റ്റിൽ പറയാൻ പോകുന്നത്. കോവിഡ് മൂലം തൊഴിൽ നഷ്ടപ്പെട്ട എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് March 24 മുതൽ December 31 വരെയുള്ള കാലയളവിലേക്ക് തൊഴിലില്ലായ്മ വേതനത്തിന് അപേക്ഷിക്കാം. www.esic.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. എന്നിട്ട് കോവിഡ് മൂലം ജോലി നഷ്ടപ്പെട്ടു എന്ന് വ്യക്തമാക്കുന്ന സത്യവാങ്മൂലം, ആധാർ കാർഡിൻ്റെ കോപ്പി, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ നിങ്ങളുടെ ESI ശാഖയിൽ നേരിട്ടോ തപാലിലോ എത്തിക്കുകയും വേണം. ESIയുടെ കീഴിലുള്ള അടൽ ഭീമത് കല്യാൺ യോജന പ്രകാരമുള്ള ഈ ആനുകൂല്യം ഒരു വർഷം നീട്ടാനും തൊഴിൽ മന്ത്രാലയം ഉത്തരവിട്ടിട്ടുണ്ട്. അതിനാൽ 2021 ജൂൺ വരെ പദ്ധതി നിലവിലുണ്ടാകും. തൊഴിൽ നഷ്ടപ്പെടുന്ന ESI അംഗങ്ങൾക്ക് മാസശമ്പളത്തിൻ്റെ 25% നൽകിയിരുന്നത്. എന്നാൽ കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് ഇത് 50% വർദ്ധിപ്പിച്ചു. മാത്രമല്ല, തൊഴിലുടമ വഴി അപേക്ഷിക്കണം എന്ന നിബന്ധനയും മാറ്റി. പകരം തൊഴിലാളികൾക്ക് നേരിട്ട് ഓൺലൈനായി അപേക്ഷ നൽകാം. ആനുകൂല്യം ബാങ്ക് അക്കൗണ്ടിൽ നേരിട്ട് ലഭിക്കുകയും ചെയ്യും. 21,000 രൂപയിൽ കുറഞ്ഞ് മാസവരുമാനമുള്ളവർക്കാണ് ESI ആനുകൂല്യത്തിന് അർഹത. 10 അതിലധികമോ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾ ESI എടുത്തിരിക്കണമെന്നാണ് ചട്ടം. ഇനി ESIയെ കുറിച്ച് കുറച്ചു കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. ESI നിയമം ബാധകമായ സ്ഥാപനത്തിൽ ജോലിയിൽ പ്രവേശിച്ച ഉടൻ തൊഴിലുടമയെ കൊണ്ട് ESIയിൽ രജിസ്റ്റർ ചെയ്യിപ്പിച്ച് ടെമ്പററി ഐഡന്റിറ്റി സർട്ടിഫിക്കറ്റ് സാക്ഷ്യപ്പെടുത്തി വാങ്ങണം. രാജ്യത്ത് എവിടെയും എപ്പോഴും ESIയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് പ്രത്യേക തിരിച്ചറിയൽ കാർഡ് ലഭ്യമാണ്. ESI ആനുകൂല്യങ്ങൾ ജീവനക്കാർക്ക് മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങൾക്കുമുള്ള വലിയ ആശ്വാസമാണ്. സ്വകാര്യ ആശുപത്രികളിൽ സാധാരണ ചികിത്സ പോലും കുടുംബ ബജറ്റ് തകർക്കും. സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സയാണെങ്കിൽ ഇപ്പോഴും സാധാരണക്കാർക്ക് സ്വപ്നം മാത്രമാണ്. എന്നാൽ ESI പരിരക്ഷയുടെ കുടക്കീഴിലാകുന്നതോടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാജ്യത്തെ ഏത് വമ്പൻ ആശുപത്രിയും സാധാരണക്കാരന് അപ്രാപ്യമല്ലാതായിരിക്കുന്നു. അതുകൊണ്ട് ആദ്യം നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനം എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളും ESI എടുക്കുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.